ഗ്യാരണ്ടറാണ്, സർക്കാരല്ല ഗ്യാരണ്ടി. എന്ത് ഗ്യാരണ്ടിയാണ് കൊടുത്തത്? കുന്തമാണ് കൊടുത്തത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം സർക്കാരിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് പോലെ കേരയിൽ വരും കേട്ടോ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള മെറിറ്റുമില്ല അതിൽ. അല്ല, നോക്കൂ, ഇതിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തേത്, ശ്രീ വാസവനോട് ആവർത്തിച്ചതും മുഖ്യമന്ത്രി പറഞ്ഞതും ഇപ്പോൾ ശ്രീ ബലദേവ് സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നതും ഒരു ചില്ലിക്കാശ് ബാക്കിയില്ലാതെ പണം കൊടുത്തു തീർക്കും എന്നുള്ളതാണ്. എങ്ങനെ കൊടുത്തു തീർക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നിയമസഭാ രേഖ, അതൊരു ആധികാരിക രേഖയായതുകൊണ്ട് ഞാൻ അതിനെ തന്നെ ഉദ്ധരിച്ച് പറയാം. ഈ വർഷം ആദ്യം ഫെബ്രുവരി മാസം 27-ാം തീയതി മന്ത്രി ശ്രീ വാസവൻ നിയമസഭയിൽ പറഞ്ഞത് കേരളത്തിലെ സഹകരണ ബാങ്കുകളിലുള്ള ഡെപ്പോസിറ്റുകളുടെ ഗ്യാരണ്ടി സ്കീം എന്താണെന്ന് പറയുന്നുണ്ട്. കേരള സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി സ്കീം 2018 മുതൽ ഇവിടെ നടപ്പാക്കി വരുന്നുണ്ട്. അതിനനുസരിച്ച് 2 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്കാണ് ഗ്യാരണ്ടി. എന്ന് വെച്ചാൽ ഒരാളിൻ്റെ ഇൻഡിവിജ്വൽ ഡെപ്പോസിറ്റ് ഒരു അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പരമാവധി നിങ്ങൾക്ക് കിട്ടാവുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. അതിനെ 5 ലക്ഷമായിട്ട് ഉയർത്തുന്ന രീതിയിലുള്ള കാര്യത്തിന് തത്വത്തിലുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട്. പക്ഷേ അത് നിയമമായിട്ട് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓർഡറായിട്ട് വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം ആ സമയത്ത് പറയുന്നത്. ഈ കഴിഞ്ഞ 6-8 മാസങ്ങൾക്കകം അത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചുരുങ്ങിയത് അല്ലെങ്കിൽ അന്നുള്ള വിവരമനുസരിച്ച് പരമാവധി 2 ലക്ഷം രൂപ. അപ്പോൾ ചോദ്യം, ഈ കൊണ്ടുപോയിരിക്കുന്ന പൈസ അത് റിക്കവർ ചെയ്യണമല്ലോ. ഇപ്പോൾ 300 കോടി രൂപയാണെങ്കിൽ 300 കോടി, അല്ലെങ്കിൽ ചുരുങ്ങിയത് മന്ത്രി പറയുന്ന 100 കോടി രൂപയാണെന്ന് കരുതിക്കോളൂ. ഈ 100-104 കോടി രൂപ റിക്കവർ ചെയ്തതിന് ശേഷമാണല്ലോ കൊടുക്കുക. ഈ ആൾക്കാരുടെ വസ്തുവെല്ലാം തന്നെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിൽ നിന്ന് നമുക്ക് ഈ 104 കോടി രൂപ കിട്ടുമെന്ന് പറയാൻ വയ്യ. അഥവാ അത് കിട്ടണമെങ്കിൽ പോലും വളരെ ലോങ് വൈൻഡിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി അഥവാ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഈ പറയുന്ന ഗ്യാരണ്ടി അനുസരിച്ചിട്ട് നിക്ഷേപകർക്ക് ഈ 2 ലക്ഷം എന്നുള്ള തുക കൊടുക്കണമെങ്കിൽ പോലും അതിനുള്ള ചില ചിട്ടവട്ടങ്ങളുണ്ടല്ലോ. അതിനനുസരിച്ച് ഈ ബാങ്ക് ലിക്വിഡേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഈ സഹകരണ സംഘം ലിക്വിഡേറ്റ് ചെയ്യാതെ അത് കൊടുക്കാനായിട്ട് സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചുരുങ്ങിയത് പറയുന്നത് ഒരു 8-10 വർഷം വരെ പോകാവുന്ന രീതിയിലുള്ള ഒരു നടപടിയല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും ചോദ്യം എന്താണ്, ഈ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഒക്കെ കൊണ്ടുവന്ന ആൾക്കാർ അപ്പടി മൊത്തത്തിൽ ഇതിലിട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നുകിൽ കുട്ടികളുടെ വിവാഹം, അല്ലെങ്കിൽ അവരുടെ ഉയർന്ന വിദ്യാഭ്യാസം, അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസ്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾക്കാണ്. അപ്പോൾ അതിനിതൊന്നും തന്നെ നേരത്തെ ശ്രീ സലീം പറഞ്ഞതുപോലെ അവരുടെ ജീവിതകാലത്തിൽ ഇത് പ്രയോജനപ്പെടുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. അതുണ്ടാകാനുള്ള സാധ്യത സാധാരണ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിയില്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ അദ്ദേഹം പറഞ്ഞെന്താണ്? സർക്കാർ തീരുമാനിക്കുന്നു, സർക്കാർ തീരുമാനിച്ചതിന് ശേഷം ഈ പണം കൊടുക്കുന്നു. എവിടെ നിന്ന്? ഏതോ ചില സഖാക്കന്മാരെല്ലാവരും കൂടി വട്ടമിട്ട് കൂടിയിരുന്ന് തീരുമാനിച്ചതിൻ്റെ പേരിൽ, ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയതിൻ്റെ പേരിൽ ആ ലയബിലിറ്റി മുഴുവൻ നിങ്ങൾ കേരളത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ടാക്സ് പേയർമാർക്ക് കൊടുക്കുകയാണോ? സർക്കാരിന് കിട്ടുന്ന ഈ നികുതി പണത്തിൽ നിന്ന് സഖാക്കന്മാരുടെ കൊള്ളയ്ക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ പണം ചെലവാക്കും എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? സർക്കാരിന് എവിടെ നിന്നാണ് വരവ്? AKG സെൻട്രലിൽ നിന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ പിന്നെ CPI നിക്ഷേപമോ ഒന്നും അല്ലല്ലോ ഇത്. ഇതെല്ലാം തന്നെ ടാക്സ് പേയേഴ്സിന്റെ മണിയാണ്. അപ്പോൾ ആ പണം എടുത്ത് അങ്ങനെ കൊടുക്കാനായിട്ട് സർക്കാർ ഒരു ഇൻഡാസ് അങ്ങോട്ട് ഉത്തരവിട്ടങ്ങോട്ട് ഒപ്പിട്ടിറക്കും എന്ന് പറയുക എന്ന് പറയുന്നത് ഈ പൊതുജനങ്ങളെ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ടാക്സ് കൊടുക്കുന്ന അസംഖ്യം വരുന്ന ജനങ്ങളെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? KTDFC ആരാണ് ഗ്യാരണ്ടർ? സംസ്ഥാന സർക്കാരാണ് ഗ്യാരണ്ടർ. ഇപ്പോൾ അവർക്ക് ലൈസൻസ് റദ്ദാക്കുമെന്ന രീതിയിലത്തേക്കുള്ള റിസർവ് ബാങ്കിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം വ്യാപകമായിട്ട് ചർച്ചയിൽ വന്നു. എന്തുകൊണ്ടാണത് വന്നിരിക്കുന്നത്? അവർക്ക് നിക്ഷേപകരായിട്ടുള്ള രാമകൃഷ്ണ മിഷൻ, ആ മഠത്തിന് അവർ പണം തിരികെ കൊടുക്കാത്തതുകൊണ്ട്. അതിൻ്റെ കാരണം എന്താണ്? കേരള ബാങ്കിൽ നിന്ന് പണമെടുത്ത് KSRTC കൊടുത്ത് കുടിശ്ശിക വർദ്ധിപ്പിച്ചതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് പണം തിരികെ കൊടുക്കാൻ കഴിയുന്നില്ല. ഗ്യാരണ്ടർ ആരാണ്? സർക്കാരല്ല ഗ്യാരണ്ടി. എന്ത് ഗ്യാരണ്ടിയാണ് കൊടുത്തത്? കുന്തമാണ് കൊടുത്തത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം സർക്കാരിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് പോലെ കേരയിൽ വരും കേട്ടോ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള മെറിറ്റുമില്ല അതിൽ. എന്തിന്റെ പേരിലാണ് ഞാൻ ചോദിക്കുന്നത്? ഈ പണം ഏതെങ്കിലും കാരണവശാൽ അവിടെ മുടങ്ങിക്കിടക്കുകയാണ് എങ്കിൽ ഓക്കെ, സർക്കാർ അവിടെയൊക്കെ ഇടപെടുന്നു, ആ പണം റിലീസ് ചെയ്യാനുള്ള നടപടികൾ എടുക്കുന്നു എന്ന് പറയാം. നേരെ മറിച്ചിട്ട് ഇവിടെ ഈ പണം ഇല്ലെന്നേ.